ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൺ ലവൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാലാണ് ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂണിൻ്റെ വേറൊരു വെറൈറ്റിയാണ്, മസാല കൂൺ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പാൻ ചൂടാക്കി അതിൽ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം അതിനോടൊപ്പം തന്നെ ഞാൻ പെരുംജീരകവും കുരുമുളക് കറുവപ്പട്ട ഇതൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മണത്തിന് വേണ്ടിയിട്ടും ഒരു ചിക്കൻ്റെ ടേസ്റ്റെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് വഴന്ന് വന്ന് കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും, തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് ആവശ്യമില്ല, ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയതിന് ശേഷം അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതാ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മസാലാസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ലേശം മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയിൽ കിടന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ കറി വയ്ക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ കോൺ കറിയും വയ്ക്കാം. ചിക്കൻ കറി മാറി നിൽക്കും, അത്രയും ടേസ്റ്റായിട്ട് നമുക്ക് കോൺ കറി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് പെട്ടെന്നൊരു സിമ്പിളായിട്ട് ഒരു മസാല കറി ഉണ്ടാക്കാൻ നോക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ട് മസാലയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, കൂൺ ചേർക്കുമ്പോൾ ഉപ്പ് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. ഉപ്പ് നമുക്ക് കുറവാണെന്ന് തോന്നും, പക്ഷേ ഉപ്പ് വലിച്ചെടുക്കുന്നതാണ് കൂണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കൂണിലെല്ലാം മസാലകളെല്ലാം പിടിക്കുന്നത് വരെ വഴറ്റിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, കൂണെന്നെല്ലാം വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ പരുവത്തിലാണ് കൂൺ കറി എടുക്കുന്നത്. അപ്പോൾ ഇത്രയും വെള്ളം വറ്റിയാൽ മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രേവിയുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മസാലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്ന് തന്നെ കൂൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.